പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എ റോഡ് മാപ്പ് ടു റിസർച്ചിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഗവേഷണ തൽപ്പരായ ഏതൊരാൾക്കും ഉപകാരപ്പെടുന്ന ടൂളുകളും ടിപ്പുകളും ഷെയർ ചെയ്യുക എന്നുള്ളതാണ് എ റോഡ് മാപ്പ് ടു റിസർച്ച് എന്ന ലെക്ചർ സീരീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്ലേജിരിസം ഒരു ബൃഹത്തായ വിഷയമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ പ്ലേജിരിസം എന്താണ് എന്ന് നാം മനസ്സിലാക്കി രചനാ മോഷണം അല്ലാതെ മറ്റൊരു ആശയം എങ്ങനെ നമ്മുടെ വർക്കിന്റെ അവലംബമാക്കാം എന്നും നാം ചർച്ച ചെയ്തു അസൈൻമെന്റ് ആവട്ടെ ജേണൽ പേപ്പർ ആവട്ടെ തിസീസ് ആവട്ടെ പ്ലേജരിസം നുഴഞ്ഞു കയറുന്ന ചില വഴികളുണ്ട് കഴിഞ്ഞ എപ്പിസോഡിന്റെ തുടർച്ചയായി അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത് അതേപോലെ പ്ലേജരിസത്തിന്റെ വ്യത്യസ്ത ക്ലാസിഫിക്കേഷനും ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യും ഇത് സംബന്ധിച്ച യു ജി സി റെഗുലേഷൻസ് കമ്മിറ്റി ചെയ്താൽ ഉണ്ടാകുന്ന പെനാൽറ്റീസ് ഇവയെല്ലാം അടുത്ത എപ്പിസോഡിലാണ് വിവരിക്കുന്നത് ടോപ്പിക്കിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി വ്യക്തമാക്കുകയാണ് ഈ വാക്കിന്റെ കൃത്യമായ ഉച്ചാരണം ഒന്ന് ശ്രദ്ധിക്കുക നാം അറിയാതെ തന്നെ പ്ലേജരിസം നമ്മുടെ വർക്കിൽ വരുന്ന ചില ഉദാഹരണങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് പ്ലേജരിസം നമ്മുടെ വർക്കിൽ കടന്നുകൂടുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനുള്ള ചില ഉദാഹരണങ്ങളാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത് മറ്റൊരാളുടെ വർക്കിനെ നമ്മുടേതെന്ന രീതിയിൽ പബ്ലിഷ് ചെയ്യുക നേരത്തെ പബ്ലിഷ് ചെയ്ത ജേണൽ പേപ്പറോ അല്ലെങ്കിൽ പ്രസന്റ് ചെയ്ത കോൺഫറൻസ് പേപ്പറോ അതിന്റെ ഒരു പാസേജ് അല്ലെങ്കിൽ മൊത്തമായോ മാറ്റം വരുത്തി പുതിയ ടൈറ്റിലിൽ മറ്റൊരു വർക്കാണ് എന്ന് ക്ലെയിം ചെയ്തുകൊണ്ട് പബ്ലിഷ് ചെയ്യുക നമ്മുടെ തന്നെ വർക്കാണെങ്കിലും അത് പ്ലേ കീഴിൽ വരുന്നതാണ് മറ്റൊരു വർക്കിനെ റീറൈറ്റ് ചെയ്യുക കൃത്യമായ സൈറ്റേഷനുകളൊന്നും കാണിക്കാതെ വേറൊരു വർക്കിനെ അവലംബം കാണിക്കേണ്ട സാഹചര്യങ്ങൾ സാധാരണഗതിയിൽ ഉണ്ടാവാറുണ്ട് അത് കൊട്ടേഷൻ ആവാം ഇക്വേഷൻസ് ആവാം ചിലപ്പോൾ മറ്റു വർക്കുകളെ നമ്മുടെ വർക്കിൽ സൈറ്റ് ചെയ്യേണ്ട യൂസ് ചെയ്യേണ്ട സാഹചര്യമുണ്ട് എന്നാൽ അപ്പോൾ കൃത്യമായ സോഴ്സ് റെഫർ ചെയ്യുക കൃത്യമായ സൈറ്റേഷൻസ് കൊടുക്കുക അങ്ങനെ കൊടുക്കാതെ ഇരിക്കുന്ന എല്ലാ വർക്കുകളും നാം നമ്മുടേതാണ് എന്ന് ക്ലെയിം ചെയ്യുകയാണ് ചെയ്യുന്നത് അത് പ്ലേജിയരസത്തിൻ്റെ കീഴിൽ വരും പല സോഴ്സുകളിൽ നിന്ന് ലഭിക്കുന്ന വർക്കുകളെ മിക്സ് ചെയ്ത് ഇഴ ചേർത്ത് പ്രസിദ്ധീകരിക്കുക എന്നാൽ കൃത്യമായ സൈറ്റേഷൻ നൽകാതിരിക്കുക citing some but not all passages that should be cited. ഒരു വർക്കിന്റെ അല്ലെങ്കിൽ ഒന്നിലധികം പ്രസിദ്ധീകരിക്കപ്പെട്ട വർക്കുകളുടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭാഗങ്ങൾ ഉപയോഗിച്ച് മിക്സഡായി നമ്മുടെ പേപ്പറിൽ ഉപയോഗിക്കുക എന്നാൽ അവയ്ക്ക് കൃത്യമായ സൈറ്റേഷൻസ് നൽകാതിരിക്കുക ക്ലോസ് പാരഫ്രൈസിംഗ് ഇവിടെ കൃത്യമായ സൈറ്റേഷനുകൾ നൽകിയാണ് മറ്റൊരു വർക്കിനെ ആശയത്തെ കടം കൊള്ളുന്നത് എങ്കിലും അവയുടെ സ്ട്രക്ചറിലോ വേർഡിങ്ങിലോ ഐഡിയകളിലോ ആവശ്യമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കാറില്ല ഇങ്ങനെ ടു ക്ലോസ് ടു ദ ഒറിജിനൽ എന്ന നിലയിൽ പ്രസിദ്ധീകരിക്കുന്നവർക്കും പ്ലേജത്തിൻ്റെ കീഴിൽ വരുന്നവയാണ് കൃത്യമായ ഫോർമാറ്റിലല്ലാതെ ഒരു സോഴ്സിനെ സൈറ്റ് ചെയ്യുക ഓരോ ജേണലുകൾക്കും അവരവരുടേതായിട്ടുള്ള റെഫറൻസിങ് രീതി ഉണ്ടെന്ന് നാം കണ്ടതാണ് എന്നാൽ ചില ബ്ലോഗുകൾ ചില പത്ര റിപ്പോർട്ടുകൾ ഓൺലൈൻ പബ്ലിക്കേഷൻസ് ഇവയൊക്കെ ചിലപ്പോൾ നമുക്ക് സൈറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അവയും കൃത്യമായ രീതിയിൽ യു ആർ എൽ ഒക്കെ കൊടുക്കുമ്പോൾ ഇല്ലാതെ കൃത്യമായ രീതിയിൽ സൈറ്റേഷൻസ് കൊടുക്കുക റെപ്യൂട്ടഡ് ജേണലുകളിലൊക്കെ ഒരു പേപ്പർ പബ്ലിഷ് ചെയ്യുമ്പോൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സൈറ്റേഷൻസ് റെഫറൻസ് എല്ലാം വാലിഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതിനുള്ള ഓട്ടോമേറ്റഡ് സംവിധാനങ്ങൾ അവയിലുണ്ട് ഉദാഹരണത്തിന് ഒരു പത്ര വാർത്ത നമുക്ക് നമ്മുടെ വാർ നമ്മുടെ ജേണലിൽ നമ്മുടെ പേപ്പറിൽ സൈറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ അതിൻ്റെ ലാസ്റ്റ് ആക്സസ്ഡ് ഡേറ്റ് ഒക്കെ കാണിക്കേണ്ടി വരും കാരണം എല്ലാ കാലഘട്ടത്തിലും ആ പബ്ലിഷ്ഡ് പേപ്പർ അവിടെ ഉണ്ടാവണമെന്നില്ല അപ്പോൾ ലാസ്റ്റ് ആക്സസ്ഡ് ഡേറ്റ് കാണിക്കേണ്ടി വരും അങ്ങനത്തെ അത്തരത്തിലുള്ള കൃത്യമായ ഫോർമാറ്റുകൾ അനുസരിച്ച് മാത്രം സൈറ്റ് ചെയ്യുക മറ്റൊരാളുടെ വർക്കിനെ കൂടുതൽ റിലേ ചെയ്യേണ്ടി വരുമ്പോഴാണ് ഈ വിവരിച്ച കാര്യങ്ങളെല്ലാം വരുന്നത് അതാണ് പ്ലേജിയാരിസത്തിലേക്ക് എത്തിക്കുന്നത് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പ്ലേജിയാരിസത്തെ നമുക്ക് പലതായി ക്ലാസിഫൈ ചെയ്യാം എന്നാൽ ഈ ക്ലാസിഫിക്കേഷൻ എല്ലാം ഒരു കൃത്യമായ മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ളതല്ല കേട്ടോ അതായത് വ്യക്തമായ അതിർവരമ്പുകളോടു കൂടിയുള്ള ക്ലാസിഫിക്കേഷൻ ഇവ അല്ല എന്ന് സാരം വിച്ച് മീൻസ് ഈ ഡെഫിനേഷൻ എല്ലാം ഫ്യൂസ്ഡ് ആണ് ചില ക്ലാസിഫിക്കേഷൻസ് ഇവയൊക്കെയാണ് ടേണിറ്റിൻ എന്നത് വേൾഡ് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു സിമിലാരിറ്റി ചെക്കിംഗ് സോഫ്റ്റ്വെയർ ആണ് അവർ പ്ലേജിരിസം സ്പെക്ട്രം ടു എന്ന നിലയിൽ ഒരു ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട് അത് എഡ്യൂക്കേറ്റേഴ്സ് കണ്ടന്റ് റൈറ്റേഴ്സ് ഇവയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഡിഫറെൻ്റ് ട്വൽ ടൈപ്സ് ഓഫ് അൻറിജിനൽ വർക്ക് ഐഡൻറ്റിഫൈ ചെയ്തു എന്ന് പറയുന്നുണ്ട് പലതരത്തിലുള്ള പ്ലേജിരിസം ക്ലാസിഫിക്കേഷനാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വളരെ ബേസിക് ആയിട്ടുള്ള പ്ലേജരിസം ക്ലാസിഫിക്കേഷനാണ് ഇവിടെ വിവരിക്കുന്നത് ഇനഡുട്ടൈൻ പ്ലേജരിസം അൺഇൻറ്റൻഷണൽ പാരഫ്രൈസിംഗ് വിത്തൌട്ട് സൈറ്റേഷൻ മറ്റൊരാളുടെ കണ്ടന്റ് എങ്ങനെ ഉപയോഗിക്കണം എന്നതിനെക്കുറിച്ച് കുറിച്ച് വ്യക്തമായ ധാരണയില്ലാതെ സംഭവിക്കുന്ന ഒന്നാണ് ഈ കാറ്റഗറിയിലുള്ള പ്ലേജരിസം മനഃപൂർവ്വമല്ലാത്ത ഈ തെറ്റ് കൃത്യമായ സൈറ്റേഷൻ കൊടുക്കാതെ വിവിധ റിസോഴ്സുകൾ ഉപയോഗിക്കുമ്പോൾ സംഭവിക്കുന്നതാണ് ചെറിയ ക്ലാസിൻ്റെ അസൈൻമെന്റ് മുതൽ സോഴ്സിന് ക്രെഡിറ്റ് നൽകാൻ വിദ്യാർത്ഥികളെ പ്രേരിപ്പിക്കുക ക്രിപ്റ്റോംനേഷ്യ എന്നൊരു ടേം ഇതുമായി ചേർത്ത് വെച്ച് നാം മനസ്സിലാക്കേണ്ടതാണ് ഇതൊരു പക്ഷെ നമുക്ക് എല്ലാവർക്കും അനുഭവപ്പെടാറുള്ള ഒരു അവസ്ഥയാണ് ഒരു പുതിയ ആശയം അല്ലെങ്കിൽ കൺസെപ്റ്റ് നാം കണ്ടെത്തിയതാണ് എന്ന ഒരു ഫോൾസ് ഇല്യൂഷൻ അതാണ് ക്രിപ്റ്റോംനേഷ്യ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാൽ നാം നേരത്തെ വായിച്ചതോ നേരത്തെ മറ്റു സോഴ്സുകളിൽ നിന്ന് കരസ്ഥമാക്കിയതോ ആയ ഓർമ്മയിൽ ഉറങ്ങിക്കിടന്നിരുന്ന ഒരു കൺസെപ്റ്റ് ആയിരിക്കും അത് ആക്ച്വലി നമ്മളായിരിക്കില്ല അതിൻ്റെ ഉപജ്ഞാതാക്കൾ എന്നാൽ തെറ്റായ നാം ധരിക്കുകയാണ് അതിൻ്റെ ഉപജ്ഞാതാക്കൾ നമ്മൾ തന്നെയാണ് അതാണ് ഇതുകൊണ്ട് ഈ വേർഡ് കൊണ്ടും ഉദ്ദേശിക്കുന്നത് ക്രിപ്റ്റോംനേഷ്യയുടെ ഡിക്ഷണറി മീനിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ദ അപ്പിയറൻസ് ഇൻ കോൺഷ്യസ്നെസ് ഓഫ് മെമ്മറി ഇമേജസ് വിച്ച് ആർ നോട്ട് റെക്കഗ്നൈസ്ഡ് ആസ് സച്ച് ബട്ട് വിച്ച് അപ്പിയേഴ്സ് ആസ് ഒറിജിനൽ ക്രിയേഷൻസ് പാരഫ്രൈസ് പ്ലേജിയറിസം മറ്റൊരാളുടെ ഐഡിയ സ്വന്തം വാക്കുകൾ പ്രകടിപ്പിക്കുന്നതിനെയാണ് പാരഫ്രൈസിംഗ് എന്ന് പറയുന്നത് വിച്ച് മീൻസ് ടേക്കിംഗ് അനദർ പേഴ്സൺസ് ഐഡിയാസ് ആൻഡ് പുട്ടിംഗ് ദോസ് ഐഡിയാസ് ഇൻ യുവർ ഓൺ വേർഡ് മറ്റൊരാളുടെ വർക്കിൽ നിന്നും ഒന്നോ രണ്ടോ വാക്കുകൾ മാറ്റി എഴുതുക യഥാർത്ഥ വാക്കുകളെ നിലനിർത്തിക്കൊണ്ട് സെന്റൻസ് സ്ട്രക്ചർ ചെയ്യുക ചില വാക്കുകൾക്ക് പകരം പര്യായപദങ്ങൾ അഥവാ സിനോണിംസ് ഉപയോഗിക്കുക ഇവയൊന്നും പക്ഷേ പാരഫ്രൈസിംഗ് എന്ന കാറ്റഗറിയിൽ പെടില്ല ഇങ്ങനെ ടു ക്ലോസ് ടു ദ ഒറിജിനൽ ആണെങ്കിൽ അവ പാരഫ്രൈസ് പ്ലേജിയാരിസം എന്ന ക്ലാസ്സിൽ പെടുന്നതാണ് എന്നാൽ സോഴ്സിനെ കൃത്യമായി സൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പാരഫ്രൈസിംഗ് പ്ലേജിയാരിസം അല്ലാതെയാവും a ട്രാൻസ്ലേഷൻ വിതഔട്ട് എ സോഴ്സ് ഈസ് സ്റ്റിൽ പ്ലേജേറിസം ബിക്കോസ് വി ആർ ക്ലെയിമിങ് ദാറ്റ് ദർ ഇസ് അവർ ഓൺ വർക്ക് മൊസൈക്ക് ഓർ പാച്ച്വർക്ക് പ്ലേജേഴ്സം കൂടുതൽ ഡിജിറ്റൽ കണ്ടൻ്റുകൾ ഫ്രീ ആയി ആക്സസിബിൾ ആവുന്നതുമൂലം കൂടുതൽ കണ്ടൻ്റുകളെ കോപ്പി ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയും സാധാരണഗതിയിലുണ്ടാവാറുണ്ട് അങ്ങനെ ഫ്രെയ്സുകളെ പാസേജുകളെ ഐഡിയകളെ പോലും കോപ്പി ചെയ്തുകൊണ്ട് പുതിയൊരു വർക്ക് ജനറേറ്റ് ചെയ്യുക അതാണ് പബ്ലിഷ് ചെയ്യപ്പെട്ട ഒരു വർക്കിന്റെ പാരഗ്രാഫിനെ റീസ്ട്രക്ചർ ചെയ്യുക വേർഡ്സിന് പകരം സിനോണിംസ് ഉപയോഗിക്കുക അങ്ങനെ ഒരു പുതിയ വർക്ക് ആണെന്ന് ക്ലെയിം ചെയ്തുകൊണ്ട് പബ്ലിഷ് ചെയ്യുന്നതിനെയാണ് പാച്ച്വർക്ക് പ്ലേജറിസം എന്ന് പറയുന്നത് സെൽഫ് പ്ലേജിയറിസം ഒരു വ്യക്തി ഒരു കൃതി അല്ലെങ്കിൽ ഒരു ആശയം മുമ്പ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെങ്കിലും അത് പുതുതാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് പബ്ലിക്കേഷന് വേണ്ടി അയച്ചു കൊടുക്കുന്നു അല്ലെങ്കിൽ പുതിയതാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് പ്രസിദ്ധീകരിക്കുന്നു ഇതിനെയാണ് സെൽഫ് പ്ലേജറിസം എന്ന് പറയുന്നത് നേരത്തെ പബ്ലിഷ് ചെയ്യപ്പെട്ട ഒരു വർക്കിൻ്റെ അബ്സ്ട്രാക്ട് ചേഞ്ച് ചെയ്ത് ടൈറ്റിൽ മാത്രം ചേഞ്ച് ചെയ്ത് പുതിയതാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് പുതിയൊരു കോൺഫറൻസിലേക്കോ ജേണലിലേക്കോ അയക്കുമ്പോൾ അത് സെൽഫ് പ്ലേജറിസത്തിന്റെ കീഴിൽപ്പെടുന്നതാണ് എന്നാൽ നമ്മുടെ തന്നെ പ്രസിദ്ധീകരിക്കപ്പെട്ട പേപ്പറുകളിലെ കണ്ടന്റ്സ് നമ്മുടെ തന്നെ തിസീസുകളിൽ എത്രമാത്രം ഉപയോഗിക്കാം എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ റെഗുലേഷൻസ് യൂണിവേഴ്സിറ്റികളിൽ നിലവിലുണ്ട് സാധാരണ വിദ്യാർത്ഥികളെക്കാൾ കൂടുതൽ ഇത്തരത്തിലുള്ള പ്ലേജിയറിസം കണ്ടുവരുന്നത് റിസർച്ച് കോളേഴ്സിലാണ് കാരണം പബ്ലിക്കേഷൻസിന് എണ്ണം കൂട്ടുക എന്നൊരു ഇൻ്റർഷനോടുകൂടി ഈയൊരു അപ്രോച്ചസ് ചില ആളുകൾ സ്വീകരിച്ചു കാണാറുണ്ട് വെർബാറ്റിൻ ഓർ കോപ്പി പേസ്റ്റ് പ്ലേജിയറിസം ഒറ്റ സോഴ്സിൽ നിന്നുമുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങളെ കോപ്പി പേസ്റ്റ് ചെയ്തുകൊണ്ട് മാറ്റങ്ങളൊന്നും കാര്യമായി വരുത്താൻ അതിനെ വെർബാറ്റിൻ പ്ലേജിയറിസം എന്ന് പറയാം നെക്സ്റ്റ് ഈസ് ഗ്ലോബൽ പ്ലേജറിസം ടേക്കിംഗ് ആൻഡ് എൻറ്റയർ വർക്ക് ബൈ സം വൺ എൽസ് ആൻഡ് പാസിംഗ് ഇറ്റ് ഓഫ് ആസ് യുവർ യുറോൺ മറ്റൊരാളുടെ വർക്കിനെ പൂർണ്ണമായും നമ്മുടേതാണ് എന്ന് ക്ലെയിം ചെയ്തുകൊണ്ട് പ്രസിദ്ധീകരിക്കുക അതാണ് ഗ്ലോബൽ പ്ലേജറിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് ഡെലിബറേറ്റ് ആയി മനഃപൂർവ്വം മറ്റൊരാളുടെ വർക്കിനെ കോപ്പി പേസ്റ്റ് ചെയ്ത് ഉപയോഗിക്കുന്നതായതുകൊണ്ട് ഇറ്റ് ഈസ് കൺസിഡേഡ് ആസ് വൺ ഓഫ് ദി മോസ്റ്റ് സീരിയസ് ടൈപ്പ് ഓഫ് പ്ലേജറിസം അതിന് അതിൻ്റെതായിട്ടുള്ള സിവിയർ കോൺസിക്വൻസും ഓരോ നിയമത്തിലും പറയുന്നുണ്ട് ഇത്തരത്തിലുള്ള അഡ്വർടൈസ്മെന്റ്സ് ഒരുപക്ഷെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും ഒരു സബ്ജക്ട് ഏരിയ കൊടുത്തു കഴിഞ്ഞാൽ ആ ഏരിയയിൽ പേപ്പർ എഴുതി നമുക്ക് വേണ്ടി പ്രസിദ്ധീകരിച്ച് നൽകുന്ന ഏജൻസികൾ നിലവിലുണ്ട് അതിനായി അവർ പൈസ ഈടാക്കാറുണ്ട് എന്നാൽ ആക്ച്വലി അത് നമ്മുടെ വർക്കല്ല ഇത് ഗ്ലോബൽ പ്ലേജേരിസത്തിന് ഉദാഹരണമാണ് മാനുവൽ ടെക്സ്റ്റ് മോഡിഫിക്കേഷൻ പ്ലേജിയറിസം ഡിറ്റക്ട് ചെയ്യുന്നതിന് പ്രൊഫഷണൽ ആയിട്ടുള്ള അനേകം സോഫ്റ്റ്വെയറുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ് യൂണിവേഴ്സിറ്റി ലൈബ്രറികളിലൂടെ നമുക്ക് അതിന് ആക്സസ് ചെയ്യാവുന്ന ആക്സസ് ചെയ്യാവുന്നതാണ് ഇത് ചെയ്യുന്നത് നാം സബ്മിറ്റ് ചെയ്യുന്ന വർക്ക് ഇതേവരെ പ്രസിദ്ധീകരിക്കപ്പെട്ട പബ്ലിഷേഴ്സിന്റെ ഡേറ്റാബേസുമായി കമ്പയർ ചെയ്ത് അതിന് പല അപ്രോച്ചസ് ഉണ്ട് അതിൻ്റെ സിമിലാരിറ്റി കൗണ്ട് ചെയ്യാണ് ചെയ്യുന്നത് എന്നാൽ ഇത്തരത്തിലുള്ള സോഫ്റ്റ്വെയറുകളെ മിസ്ലീഡ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഡെലിബറേറ്റ് അറ്റംപ്റ്റ്സ് ഡെലിബറേറ്റ് അറ്റംറ്റ് ഉണ്ടാവാറുണ്ട് ഇതിനെയാണ് മാനുവൽ ടെക്സ്റ്റ് മോഡിഫിക്കേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതും നേരത്തെ പറഞ്ഞതുപോലെ ഗ്ലോബൽ പ്ലേജിയറിസം പോലെ തന്നെ ഒരു ഡെലിബറേറ്റ് ആണ് പ്ലേജരിസത്തിന് വേണ്ടിയുള്ള ഇതിന് പലതരത്തിലുള്ള വഴികളും ആളുകൾ തേടാറുണ്ട് അതിലൊരെണ്ണം ഇവിടെ പരിചയപ്പെടുത്തുകയാണ് ഇതിൽ രസകരമായ കാര്യം എങ്ങനെ പ്ലേജേരിസം ഒഴിവാക്കാം എന്ന ഒരു ട്യൂട്ടോറിയലിൻ്റെ ഭാഗമായിട്ടാണ് ഈ അപ്രോച്ചിനെ ഒട്ടും ആശാസ്യകരമല്ലാത്ത നാം ഒട്ടും ഫോളോ ചെയ്യരുതാത്ത ഈ അപ്രോച്ചിനെ പരിചയപ്പെടുത്തിയിരിക്കുന്നത് ഇത് ഒരിക്കലും നാം ഫോളോ ചെയ്യരുത് ഇവിടെ ഞാൻ ഒരു പാരഗ്രാഫ് ഓൾറെഡി പബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു വർക്കിന്റെ ഒരു പാരഗ്രാഫ് വേർഡിലേക്ക് കോപ്പി പേസ്റ്റ് ചെയ്തു വേർഡിന്റെ ഫൈൻഡ് റീപ്ലേസ് ഓപ്ഷൻ ഉപയോഗിച്ച് ഞാൻ ഒരു സെർച്ചിങ് നടത്തുകയാണ് പാരഗ്രാഫിലെ സ്പേസിനെ ഞാൻ സെർച്ച് ചെയ്യാണ് ഫൈൻഡ് സ്പേസ് ആ പാരഗ്രാഫിൻ്റെ അകത്തുള്ള സ്പേസിനെ ഞാൻ സെർച്ച് ചെയ്യുന്നു നമുക്കറിയാം പാരഗ്രാഫില് ഓരോ വേർഡ്സിനും ഇടയിൽ സ്പേസ് ഉണ്ടാവും എന്നിട്ട് ആ സ്പേസിന് പകരം സ്പേസ് ആംബസെന്റ് വെച്ച് റീപ്ലേസ് ചെയ്യുന്നു ഇവിടെ റീപ്ലേസ് ചെയ്യുമ്പോൾ ഞാൻ വേറൊരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട് റീപ്ലേസ് ചെയ്യുന്ന ആംബസെന്റ് ആംബസെന്റ് സ്പേസ് വെച്ചിട്ടാണ് റീപ്ലേസ് ചെയ്യുന്നത് ആ ആംബസെന്റിന്റെ കളറ് ഞാൻ വൈറ്റ് ആക്കി കൊടുക്കും അപ്പോൾ എവിടെയൊക്കെ സ്പേസ് ഉണ്ടോ അവിടെയൊക്കെ സ്പേസ് ആംബസെന്റ് ആംബസെ മീൻസ് ആൻഡ് ആൻഡ് സിംബിൾ അത് വെച്ച് റീപ്ലേസ് ചെയ്യും എന്നാൽ ആംബസെന്റിന്റെ കളർ വൈറ്റ് ആക്കി സെറ്റ് ചെയ്യുന്നത് കൊണ്ട് അത് ശ്രദ്ധിക്കപ്പെടുകയും ഇല്ല അങ്ങനെ ആ പാരഗ്രാഫിലെ എല്ലാ സ്പേസുകളെയും സ്പേസ് ആൻഡ് വെച്ച് റീപ്ലേസ് ചെയ്തു പക്ഷെ പാരഗ്രാഫ് നേരത്തെ എങ്ങനെയാണോ ഇരുന്നത് അതേപോലെ തന്നെ അപ്പിയർ ചെയ്യും കാരണം ആംബസെന്റിന്റെ കളർ വൈറ്റ് ആണ് നോക്കൂ ഇത് മോഡിഫൈഡ് ടെക്സ്റ്റ് ആണ് ഇവിടെ ഒരു കമ്പാരിസൺ നടക്കുകയാണെങ്കിൽ നേരത്തെ കണ്ട ടെക്സ്റ്റും ഇതും ലുക്ക് സെയിം ആണെങ്കിലും അതിന്റെ കണ്ടന്റ് വൈസ് ഡിഫറെന്റ് ആണ് സോ ദിസ് ഈസ് എ ഡെലിബറേറ്റ് അറ്റംപ്റ്റ് ഡിറ്റക്ഷൻ സോഫ്റ്റ്വെയർ ഇവിടെ ഈ ഹൈലൈറ്റ് ചെയ്ത് കാണുന്ന ആംബസ്റ്റ് സിമ്പിൾസ് എല്ലാം വൈറ്റ് കളർ ആയതുകൊണ്ട് നമ്മുടെ അപ്പിയറൻസിൽ ക്ലിയർ ആവുകയില്ല എന്നാൽ ഒരു സോഫ്റ്റ്വെയറിനെ ഫോൾ ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ഇത് ചെയ്യുന്നത് എന്നാൽ ടേണിറ്റിൻ പോലുള്ള വളരെ പവർഫുള്ളായിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ കൃത്യമായ പല തരത്തിലുള്ള ആട്രിബ്യൂട്ട്സിനെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് ടെക്സ്റ്റിൻ്റെ സിമിലാരിറ്റി കണക്കിലെടുക്കുന്നത് മാത്രമല്ല റിവ്യൂ പ്രോസസ്സിലൂടെ ഒരു പേപ്പർ കടന്നു പോകുമ്പോൾ അവിടെയെല്ലാം ഇത് പിടിക്കപ്പെടാനുള്ള സാഹചര്യം വളരെയേറെയാണ് നെക്സ്റ്റ് ഈസ് സോഫ്റ്റ്വെയർ ബേസ്ഡ് ടെക്സ്റ്റ് മോഡിഫിക്കേഷൻ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ കണ്ടന്റ് ഓൾട്ടറേഷന് വേണ്ടി സോഫ്റ്റ്വെയറുകളെ ഉപയോഗിക്കുന്നു ടെക്സ്റ്റ് സ്നിപ്പേഴ്സ് ട്രാൻസ്ലേഷൻ എഞ്ചിൻസ് ഇവയെല്ലാം ഉപയോഗിച്ച് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കണ്ടന്റിനെ ഓൾട്ടർ ചെയ്ത് സബ്മിറ്റ് ചെയ്യാൻ സഹായിക്കുന്നു അക്കാഡമിക് ജേർണലുകളെ കുറിച്ചാണ് ഇതേവരെ നാം ഡിസ്കസ് ചെയ്യുന്നത് എന്നാൽ ഇൻ്റർനെറ്റിൽ ലഭ്യമായിട്ടുള്ള വീഡിയോ ഓഡിയോ ഇമേജസ് ഇങ്ങനെയുള്ള എല്ലാ റിസോഴ്സുകൾക്കും യൂസേജ് റൈറ്റ് ഉണ്ട് അവയും പ്ലേജിയാരിസത്തിൽ നിന്നും പ്രൊട്ടക്റ്റഡ് ആണ് എന്നുകൂടി മനസ്സിലാക്കുക അത് മറ്റൊരു വിഷയമായതുകൊണ്ട് അതിൻ്റെ ദീർഘങ്ങളായിട്ടുള്ള വിശദീകരണത്തിലേക്ക് പോകുന്നില്ല സുഹൃത്തുക്കളെ മാപ്പ് റിസർച്ചിൻ്റെ പ്ലേജിരിസം എന്ന ടോപ്പിക്കിലുള്ള രണ്ടാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള ബാക്കി ടോപ്പിക്കുകൾ അടുത്ത എപ്പിസോഡിൽ ചർച്ച ചെയ്യും ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്